പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായവർക്കുള്ള ഒരു ഹോബിയല്ല ഈശ്വരവിശ്വാസം. അതുകൊണ്ടാണ് ലോകരക്ഷകൻ അരുളി ചെയ്തത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ. അതെ, ജീവിതത്തിൽ തകർച്ച നേരിടുന്നവർക്ക് പ്രത്യാശാ ഗോപുരമായി അവൻ ഇന്നും ജീവിക്കുന്നു. പ്രിൻസ് ഓഫ് പീസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവിടെ രണ്ടും അവൾ പറയുന്നത് കം വരിക എന്നാ പറയുന്നത്, വേഗം വരിക. അവനോട് കൂടി ഇരിപ്പാനുള്ള ഒരു ആഗ്രഹം. സോ അവൻ ഈഗർലി വെയിറ്റ് ചെയ്യ. സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ അവന്റെ ഭാര്യ ഇരിപ്പാൻ ആഗ്രഹിക്കില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരിക. അവന്റെ ഭാര്യ അവനോട് കൂടെ ഇരിപ്പാൻ അവരുടെ ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ ആഗ്രഹം അതാണ്. മാത്രമല്ല, നമ്മൾ വെളിപാടുസ്തകം വായിക്കുമ്പോൾ, ഉത്തമഗീതം വായിക്കുമ്പോഴും ഈ രണ്ട് പുസ്തകങ്ങളും അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉത്തമഗീതം അവസാനിക്കുന്നതും നമ്മൾ വായിക്കുന്നത് വേഗം വരണമെന്ന, മേക്ക് ഹേസ്റ്റ് മൈ ബെലവഡ്, എന്റെ പ്രിയ നീ തിരുതി വെക്കുക എന്നാണ് അവിടെ പറയുന്നത്. വെളിപാടുസ്തകം അവസാനിക്കുമ്പോഴും നമ്മൾ വായിക്കുന്നത് ആമീൻ, വേഗം വരണേ എന്നാ പറയുന്നത്. ഇതാരുടെ വാക്കാണെന്നറിയോ? വിവാഹത്തിന് ഒരുങ്ങിയ ഒരു മണവാട്ടിയുടെ വാക്കാണ്. എ പ്രിപ്പയർഡ് ബ്രൈഡ്, ഒരു ഒരുക്കപ്പെട്ട, വിവാഹത്തിന് പ്രായമായി വിവാഹത്തിന് ഒരുക്കപ്പെട്ട ഒരു കാന്തയുടെ വാക്കുകളാണ് ഈ വാക്കുകള്. ഒരുക്കപ്പെട്ടവളുടെ വാക്കാണ് കം കം. ഈ രണ്ടിടത്തും അത് വായിക്കുക. ഉത്തമഗീതത്തിലും നമ്മെ അവന്റെ കാന്തയായിട്ടും വെളിപാടുസ്വത്തിലും അവന്റെ കാന്തയായിട്ടും പറയുന്നു. സഭ സഭ കാന്തയാണ്. അവിടെ രണ്ടും അവൾ പറയുന്നത് കം വരിക എന്നാ പറയുന്നത്, വേഗം വരിക. അവനോട് കൂടെ ഇരിപ്പാനുള്ളൊരു ആഗ്രഹം. നമുക്ക് ആ ലോകത്തിന്റെ പ്രതാപങ്ങളും ലോകത്തിന്റെ ഇമ്പങ്ങളിലും ഇറങ്ങിത്തേർന്ന ഒരു മനുഷ്യനെ ഈ വിധത്തിൽ കർത്താവിന്റെ കൂടെ ഇരിപ്പാനായിട്ട് വലിയ ഈഗർനെസ് ഇല്ല, ഒട്ടും തന്നെ താല്പര്യം കാണില്ല, താല്പര്യമില്ല. എന്നാൽ ഈ ലോകത്തിൽ അനേകരുണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, കർത്താവിനെ കാണുവാൻ. യെസ്, അങ്ങനെ കാത്തിരിക്കുന്നവരാണ്. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ നല്ല പോർ പൊരുതും, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. വിശ്വാസം കാത്തു എന്നുള്ളത് വീണ്ടും ഞാൻ എടുത്തു പറയട്ടെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തന്നല്ല. യൂദയുടെ ലേഖനം ആദ്യം വായിക്കുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കല എന്നേക്കും പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം. വിശുദ്ധന്മാർ കാക്കുവാൻ ഒരു വിശ്വാസ പ്രമാണം അവരുടെ കയ്യിൽ കൊടുത്തു, സഭയ്ക്ക് ഒരു വിശ്വാസ പ്രമാണം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അത് സൂക്ഷിച്ചെന്ന് പൗലോസ് പറഞ്ഞു. ഇതൊരു വേറെ ഭാഷാന്തരത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടു, വായിച്ചു. പൗലോസ് പറയുന്നു, ഐ ഹാവ് നോട്ട് ഫൗൾഡ് നോട്ട് ഈവൻ വൺസ്. ഞാൻ ഒരിക്കൽ പോലും ഫൗൾ കാണിച്ചില്ല, എനിക്ക് കിരീടം വെച്ചിട്ടുണ്ട്. ആ ഭാഷാന്തരം വളരെ അർത്ഥപൂർണമാണ്. പൗലോസിനെ ഏൽപ്പിച്ച വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് പോർപരിധി ഓട്ടം തികച്ചു, അവനെ കാണണം, അവന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. ആ വിധത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക്, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ചവർക്കും ഉള്ള ഒരു കിരീടമാണ് ഈ നീതിയുടെ കിരീടം. ഇനി നാലാമതൊരു കിരീടമുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. വെളിപാട് ദിവസം 2:10, യാക്കോബ് 12 അത് വായിക്കുന്നത്. രണ്ട് വേദഭാഗങ്ങളിൽ അത് വായിക്കുന്നുണ്ട്. വെളിപാട് ദിവസം 2:10 മരിക്കുന്ന സ്മൃതാസഭയോട്, റോമൻ ചക്രവർത്തിയുടെ ഭീഡ അനുഭവിച്ച് മരിച്ച സ്മൃതാസഭയോട് പറയുന്ന വാക്കാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവ കിരീടം നിനക്ക് തരും. യെസ്, ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് ടു ദ എൻഡ് ഐ വിൽ ഗിവ് യു ദ ക്രൗൺ ഓഫ് ലൈഫ്. യാക്കോബ് 1:12 അത് മരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ജീവിച്ചിരുന്ന 1:12 യാക്കോബ് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കണ്ടോ, ഈ രണ്ട് ഭാഗത്തും ജീവകിരീടമാണ്. ജീവിച്ചിരിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്നു, ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവ് അവിശ്വാസിയാണ്, അദ്ദേഹത്തിന്റെ അനേക വിധമായ പ്രവൃത്തികൾ കൊണ്ട് അവൾ ഒരുപാട് സഹിക്കുന്നു. അവൾ വിശ്വാസി എന്നുള്ളത് കൊണ്ട് അവൾ ഇത് സഹിക്കുകയാണ്. ആ സഹനം അവൾ ജീവിതത്തിന്റെ അന്ത്യം വരെ സഹിച്ചു. ഒരുപക്ഷെ ഈ സഹനം മരണത്തിൽ വരെ കലാശിക്കും. ആ സഹിക്കുന്നതിനും കർത്താവ് പ്രതിഫലം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, സഹനത്തിനുള്ള പ്രതിഫലം. യെസ്, ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുപോലെ ജീവിതത്തിൽ എത്രയോ മേഖലകളിൽ പരീക്ഷകൾ സഹിക്കുന്നു. ആ പരീക്ഷകൾ പതിരിപ്പോകാതെ പിടിച്ചു നിൽക്കുകയും അനേകരെ ആ പരീക്ഷ അവസാനം മരണത്തിൽ കലാശിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിക്കുകയുണ്ടായി, 25 ജനങ്ങളുള്ള 1st century 5 മില്യൺ ആളുകളെ കൊന്ന, 50 ലക്ഷം ആളുകളെ കൊന്നു കളഞ്ഞു.
അവരെല്ലാം കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം സാക്ഷികളായി തീർന്നു. എത്രയോ വ്യക്തികളെ അന്ന് കൊന്നു കളഞ്ഞു. ഇന്നും ലോകത്തിലെ ഭാഗങ്ങളിൽ ഈ നല്ലവനായ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ആ നല്ല രക്ഷകനെ ഞാൻ അനുഗമിക്കുന്നു എന്നുള്ള കാരണത്താൽ അവരെത്രയോ പീഡിപ്പിക്കപ്പെടുന്നു അല്ലേ? എത്രയോ വ്യക്തികളെ ലോകത്തിന്റെ കോണുകളിൽ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നുണ്ട്, അനേകർ മരിക്കുന്നുണ്ട്. നമുക്ക് റുമേനിയയിലൊക്കെയുള്ള ചരിത്രങ്ങൾ അറിയാലോ, റിച്ചാർഡ് ഉർബ്രൻഡിന്റെ ആ കഥയിലൂടെയും റഷ്യയിലും ചൈനയിലും ഒക്കെ എത്രയോ വിശുദ്ധന്മാരെ കൊന്നു കളഞ്ഞു, ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ജീവിക്കണം. നമുക്കൊരിക്കലും സുഖപ്രദമായ ഒരു ലോകമല്ല ഈ പരീക്ഷ സഹിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഉത്തമഗീതം 2:2 ഒന്നാം വാക്യത്തിലെ ഞാൻ ഷാരോണിലെ പരിനീർ പുഷ്പം, താഴ്വരയിലെ ലില്ലിപ്പൂവാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്ന ഐ ആം ദ റോസ് ഓഫ് ഷാരോൺ ആൻഡ് ദ ലില്ലി ഓഫ് ദ വാലി. ഞാൻ താഴ്വരയിലെ ലില്ലിപുഷ്പമാണ്. കാന്തയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ മുള്ളുകളുടെ ഇടയിലെ ലില്ലിപുഷ്പമാണ്. ഞാൻ ലില്ലിപുഷ്പമാണ്, എന്നാൽ നീ ലില്ലിപുഷ്പം പോലെ ഇരിക്കുന്നു. ലില്ലിപുഷ്പം വെളുത്ത നിറമുള്ളതാണ്. അപ്പോൾ ആ വെണ്മ നിറം വിശുദ്ധിയെ കാണിക്കുന്നു. ഐ ആം ദ ലില്ലി ഓഫ് ദ വാലി, എന്റെ പ്രിയ മുള്ളുകളുടെ ലില്ലിപുഷ്പം പോലെ ഇരിക്കുന്നു. അപ്പോൾ അവൾ ഇരിക്കുന്നത് എവിടെയാ? മുള്ളുകളുടെ ഇടയിൽ. അത് ഈ ലോകത്തിന്റെ ഒരു ചിത്രമാണ്. ലോകത്തിലെ സഭ, ലോകത്തിലെ വിശുദ്ധീകരിക്കപ്പെട്ട സഭ, സഭ, ആ വിശുദ്ധീകരിക്കപ്പെട്ട വെണ്മ നിറയുള്ള സഭ എന്നെ പോലെ തന്നെ ഇരിക്കുന്നത് കർത്താവ് പറയുന്നത്. ഞാൻ വെള്ള നിറമുള്ള ലില്ലിപുഷ്പം, അവളും ആ ലില്ലിപുഷ്പം പോലെ ഇരിക്കുന്നു. പക്ഷെ അവൾ ഇരിക്കുന്നത് മുള്ളുകളുടെ ഇടയിലാണ്, വേദനാജനകമായ അനുഭവങ്ങളുടെ ഇടയിലാണ്. ഇത്ര ആശയസമ്പൂർണമാണ്. മരണസമയത്തുള്ള ബന്ധത്തിൽ ഉത്തമത്തിൽ പറയുന്നുണ്ട്, അവൻ തന്റെ തോട്ടത്തിൽ നിന്ന് ആ പുഷ്പത്തെ പറിച്ചെടുക്കുന്നു. ആ ലില്ലിപുഷ്പങ്ങളുടെ ആ മുള്ളുകളുടെ ഇടയിൽ നിന്ന് മതി എന്ന് പറഞ്ഞ് അവൻ അതിനെ മാറ്റുക. അതാണ് വാസ്തവത്തിൽ ഒരു വാക്കിൽ മരണം എന്താണെന്ന് ചോദിച്ചാലുള്ള മറുപടി. അതെ, തോട്ടത്തിൽ നിന്നും ആ ലില്ലിപുഷ്പത്തെ പ്രിയൻ സ്വന്തമായി തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. മുള്ളുകളുടെ ഇടയിലുള്ള ലില്ലിപുഷ്പം, മുള്ളുകളുടെ അനുഭവങ്ങൾ ഇനി നിനക്ക് വേണ്ട. മുള്ളും പറക്കാരെയും പാപം മൂലം ജനിച്ചതാ. സാർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തു. ആ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് 80-ാമത്തെ വയസ്സിൽ എന്റെ പ്രിയ മാതാവ് ആ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് കർത്താവിനെ അനുഗമിച്ചുകൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ടവളെ കർത്താവ് തന്റെ സന്നിധിയിലേക്ക് ചേർത്തു. അത് ഈ ഒരു അനുഭവമാണെന്നുള്ളത് എത്രയോ ആശ്വാസം തരുന്നു. മാത്രമല്ല, നമ്മൾ ഓർത്തതുപോലെ മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു. അതെ അതെ, അപ്പുറത്തൊരു കൂട്ടം ജനമുണ്ട്, എത്രയോ ആശ്വസിപ്പാനുണ്ട്. തെസ്സലോനിക്കയിൽ പറഞ്ഞ പോലെ നിദ്ര ഉണ്ടവരെ കുറിച്ച് മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാനും നിദ്ര ഉണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നമുക്ക് വ്യക്തമായ അറിവാണ് എവിടെയാണ് ഇവർ പോയെന്നുള്ളത്. എത്രയോ ഉന്നതമായൊരു നിലവാരത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യർക്കാണല്ലേ ജീവകിരീടം. അതെ, ഞാൻ അതോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എന്റെ ഈ ജീവിതത്തിലെ ഈ ദുഃഖാനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എന്നെ വളരെ ആശ്വസിപ്പിച്ച ഒരു ഭാഗം ഈ 1 കൊരിന്ത്യർ 9 തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 10 12-13 വാക്യങ്ങള് ഞാനൊന്ന് വായിച്ചോട്ടെ. വായിച്ചോട്ടെ. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ ദൈവം പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവം പരിശോധനകളും പരീക്ഷകളും തരിക മാത്രമല്ല, അതിനെല്ലാം പോക്കുവഴികൾ ഒരുക്കും അല്ലേ? നമ്മൾ പരീക്ഷ സഹിക്കണമെന്നുള്ളത് ആവശ്യമാണ്. അതിന് പോക്കുവഴികളും കർത്താവ് തരും. ഇവിടെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ മുള്ളുകളുടെ ഒരു അനുഭവമാണ്. എന്നാൽ ഇതിന് പേര് കൊടുത്ത തന്നെ ആ മുള്ളുകളുടെ അനുഭവം നമുക്കുണ്ടാകുമ്പോൾ ഒരു ജീവകിരീടം നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, നാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പതരാതെ സഹിച്ചു എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തുക, അവൻ അംഗീകരിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തുക. ഒരുപക്ഷെ ആരും കാണുന്നില്ലല്ലോ ഇവിടെ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സിന്റെ വേദനകളൊന്നും ആരും അറിഞ്ഞെന്ന് വരികയില്ല, അറിയുന്നില്ലല്ലോ. അതെല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു സ്വർഗപിതാവുണ്ട്. അത് എന്തൊരു ആശ്വാസമായിരിക്കും. അതെ, തീർച്ചയായും. ഒരുപക്ഷെ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം ലോകം, എന്റെ സഹവിശ്വാസികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായേക്കാം, എന്നാല് ഒരിക്കല് ഇത് കർത്താവ് വെളിപ്പെടുത്തുമല്ലോ. ചിലരെ എത്രയോ വാസ്തവമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വാസ്തവത്തില് ഈ പ്രോഗ്രാം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന അനേക വിശ്വാസികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവത്തിന്റെ ലില്ലിപുഷ്പങ്ങളായി മുള്ളുകളുടെ ഇടയിൽ സാക്ഷാൽ ലോകത്തിൽ ലോക മനുഷ്യരുടെ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും എല്ലാം നേരിട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൽ ധൈര്യപ്പെടുവാൻ ധാരാളം വകകളുണ്ട്. ഇതാ നമ്മുടെ കർത്താവ് ജീവകിരീടം വാഗ്ദത്തം ചെയ്യുകയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവർക്ക് ജീവകിരീടമുണ്ട്. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, കർത്താവിന് വേണ്ടി വീണ്ടും മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അല്ലേ? ഈ വിവിധ കിരീടങ്ങൾ കിട്ടുന്ന പ്രതിഫലമാണ്. അതെ, ഇനി ഒരു കിരീടം കൂടെയാണ്, 5-ാം അധ്യായം അതുകൂടെ നമുക്ക് നോക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4
അത് ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാവം കേട്ടോ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്വിൻ. എന്നാൽ ഇടയ ശ്രേഷൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയ ശ്രേഷ്ഠനാണ് കർത്താവ് യേശുക്രിസ്തു. പത്രോസ് ലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ തെറ്റുപിടിയുന്ന ആടുകളെ പോലെയായിരുന്നു, ഇന്ന് നമ്മുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായങ്ങളിലേക്ക് മടങ്ങി വന്നു. കർത്താവ് നമ്മുടെ ഇടയനാണ്. എന്നാൽ ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ ഇടയന്റെ കീഴിൽ ചില ഈ ആട്ടിൻകൂട്ടപ്പളെ പരിപാലിക്കുന്ന ഇടയന്മാരുണ്ട്. അവനാണ് ഇടയ ശ്രേഷ്ഠൻ. സഭയുടെ നേതാക്കന്മാരാണോ? ഇടയ ശ്രേഷ്ഠൻ കർത്താവാണ്. പിന്നെ ഇടവകളുടെ മേൽ ആട്ടിൻകൂട്ടത്തിന് മാതൃക അധ്യക്ഷത ചെയ്യുന്ന ഇടയന്മാരുണ്ട്, അത് സഭാ നേതാക്കന്മാരാണ്, മൂപ്പന്മാർ. ആ മൂപ്പന്മാർക്ക് തന്നെ മറ്റൊരു പദമാണ് ബിഷപ്പ്, മറ്റൊരു പദമാണ് പാസ്റ്റർ. ഇത് മൂന്ന് ഒരേ ആളാണ്, ഒരേ ജോലിയെ കാണിക്കുന്ന വിവിധ പേരുകളാണ്. ആടുകളെ പാലിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു ജോലിയായിട്ട് കർത്താവ് കാണും. ആടിനെ സൂക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. അപ്പോൾ ഈ ആടുകളെ പരിപാലിക്കുമ്പോൾ ഇവിടെ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന, അധികാരം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടല്ല. അവിടെ വായിക്കുന്ന നോക്കിയാട്ടെ, ആസ് ബീങ് ലോർഡ് ഓവർ ഗോഡ്സ് ഹെറിറ്റേജ്. ഇംഗ്ലീഷിലെ ഹെറിറ്റേജ് എന്ന ഹെറിറ്റേജ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ക്ലീറോസ്, അതിൽ നിന്നാണ് ക്ലറൈസേഷൻ, ക്ലർജി എന്നുള്ള പദം വന്നിരിക്കുന്നത്. അപ്പൊ ക്ലർജിയെ പോലെ ഒരു അധികാരം പ്രാപിച്ച് അധികാരം നടത്തുന്നതായിട്ടല്ല, ഒരു അധികാരസ്ഥനെ പോലെയല്ല. ആടിനെ അധികാരം കൊണ്ട് ഭരിക്കാൻ നോക്കൂ. ഞാനൊരു സിംഹാസനം ഇരുന്നുകൊണ്ട് ആടിനെ ഭരിക്കാൻ നോക്കൂ, നടക്കുകയല്ല. ഒരു ഇടയൻ എങ്ങനെ പരിപാലിക്കുന്നത്? അത് പോകേണ്ട വഴിയിലൂടെ അതിനെ നടത്തുക, അതിന്റെ പുറകെ പോകണം, അതിന്റെ പുറകെ തീറ്റ് കൊടുത്തും അതിനെ നയിച്ചും കൊണ്ടുപോകും. അതാണ് ഒരു ഇടയന്റെ ജോലി. ആടുകളുടെ മേൽ കണ്ണ് പതിപ്പിക്കുക, കണ്ണ് പതിപ്പിച്ച് അവയെ ശുശ്രൂഷിച്ചും അതിന്റെ തീറ്റ കൊടുത്തു അതിനെ ടേക്ക് കെയർ ചെയ്യുന്നു. അതാണ് ഒരു ഇടയന്റെ ജോലി. വളരെ അധ്വാനം പിടിച്ച അധ്വാനം ജോലികരമായ ജോലിയാണ്. ആ കർത്താവ് ഇടയശ്രേഷ്ഠന്റെ ആടുകളെ അവർ പരിപാലിക്കുന്നു എന്നതുള്ളതിന് മാത്രമല്ല, അവര് മറ്റ് ഒരു ദുരാദായം ചിന്തിക്കാതെ ഇടയന് വേണ്ടി, ഇടയശ്രേഷ്ഠന് വേണ്ടി അത് ചെയ്യുന്നു, മാതൃകയായി ചെയ്യുന്നു. ഇപ്പോൾ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു കിരീടമാണ് ഇവിടെ വായിക്കുന്ന പോലെ ക്രൗൺ ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ വാടാത്ത കിരീടം. തേജസ്സിന്റെ വാടാത്ത കിരീടം നിർബന്ധത്താലല്ല, ദുരാഗ്രഹത്തോടെ അല്ല, ഇടവകളുടെ കർത്തൃത്വം നടത്തുന്നതായിട്ടല്ല. ഈ മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. നാം ഇന്ന് കാണുന്ന വാസ്തവത്തിൽ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇതോടുള്ള ബന്ധത്തിൽ എബ്രായലേഖനം 13:17 വായിക്കുന്നുണ്ട്, അവര് ആത്മാക്കളുടെ കണക്കുകൾ കൊടുക്കണമെന്നുള്ളത്. ദൈവമുമ്പാകെ കണക്കുകൾ കൊടുക്കണം, ആത്മാക്കളുടെ കണക്ക് കൊടുക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് ചെല്ലുമ്പോൾ ഈ കണക്ക് ചോദിക്കും. ദൈവം എപ്പോഴെങ്കിലും ഒരു ചുമതല തന്നാൽ ആ ചുമതലയുടെ കണക്കുകൾ കർത്താവ് ചോദിക്കും. അനേകർക്ക് ഇത് കേവലം ഒരു പൊസിഷൻ ആണ്, ഒരു സ്ഥാനമാണ്. ഇവള് സഭയുടെ മൂപ്പനാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം പോലെ, സ്ഥാനമാണ്, സ്ഥാനം ലഭിക്കുന്നു, സ്ഥാനം ലഭിക്കുന്നേ ഉള്ളൂ. എന്നാൽ അത് വലിയ ചുമതലയുള്ളതാണ്. എബ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട് കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു വിധത്തിൽ ദൈവം അത് വിളിച്ചിട്ടില്ലേ ആ സ്ഥാനത്ത് നിന്ന് മാറുന്നതാ യുക്തം. തീർച്ചയായിട്ടും ആ അതാണ് യുക്തം. കാരണം ഇത് കണക്ക് കൊടുക്കേണ്ട ശുശ്രൂഷയാണ്, ഇത് കണക്കുകൾ കൊടുക്കേണ്ടി വരും എന്ന് വചനത്തിൽ വായിക്കുന്നു. കണക്ക് കൊടുക്കേണ്ട ദിവസം കുഴയാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ പിന്മാറുന്ന, അതാ നല്ലത്. എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ തിരിക്കുന്നു? എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് അത് അനുഗ്രഹമായിട്ട് നടത്താൻ കഴിയും. ഇനി വിളിച്ചിട്ടുണ്ടെങ്കിലും ആ വിളിച്ച സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണല്ലേ? അതെ അതെ. ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം ചെന്നപ്പോഴാണ് ഒരു വേർപെട്ട സഭയിലെ, ആ സഭയിലെ മൂപ്പന്മാരെ എങ്ങനെ നിയമിക്കുന്നു എന്നുള്ളത് പറഞ്ഞത് എനിക്ക് ചിന്തനീയമായി. ആ സഭയിലെ ഇവള് മൂപ്പന്മാരുണ്ട്, ആ സഭയിൽ ഒരു വ്യക്തിയെ കൂടെ മൂപ്പനാക്കാൻ അവർക്ക് പ്രേരണയുണ്ടെങ്കിൽ അവർ നാളുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തോട് പറയും, അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും, അദ്ദേഹത്തിൻ്റെ ചുമതലകളെ ബോധ്യമാക്കി കൊടുക്കും, അദ്ദേഹം ആ ചുമതലകൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനം അദ്ദേഹം ചില നാളുകൾക്ക് ശേഷം സമ്മതമാണെന്ന് അറിയിക്കുകയാണെങ്കിൽ സഭയുടെ മുന്നൽ, ജനങ്ങളുടെ മുന്നൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഇടയൻ ഒരു മൂപ്പൻ ചെയ്യേണ്ട കടമകൾ മുഴുവൻ അദ്ദേഹത്തെ വായിച്ചേൽപ്പിക്കും. ജനങ്ങളുടെ മുന്നിൽ ഇയാളെ നിർത്തിക്കൊണ്ട് മറ്റു മൂപ്പന്മാർ ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഇത് നിർവഹിക്കാൻ നിനക്ക് സമ്മതമാണോന്ന് ചോദിച്ച് സമ്മതമാണെന്ന് പറഞ്ഞാൽ ആ സഭയുടെ മൂപ്പനാകാനായിട്ട് അദ്ദേഹത്തെ നിയമിക്കും. അത് ഏറ്റവും നല്ലൊരു മാതൃകയാണ് വാസ്തവത്തിൽ.
വിവാഹത്തില് ഉടമ്പടി ചെയ്യുന്നത് പറഞ്ഞു അല്ലേ, സമ്മതമാണ് സ്വീകരിക്കാൻ സമ്മതമാണ്. മന്ത്രിമാര് ഉപയസമ്മതം ഒരു ഒത്തെടുത്തിട്ടല്ലേ ശുശ്രൂഷ ചെയ്യുന്നത്? പ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ ആ രംഗത്തേക്ക് വരുന്നത്. എന്നാൽ ഇതെങ്ങനെയാ, യാതൊരു മൂപ്പനാണോ ആണ് ചുമതലയുണ്ടോ ഇല്ല, യാതൊരു ചുമതലയും ഇല്ലാതാകുന്നതിലും നല്ലത് അവിടെ നിർത്തി അദ്ദേഹത്തെ ഇത് വായിച്ചു കേൾപ്പിച്ച് അദ്ദേഹത്തോട് പ്രാർത്ഥനയോടുകൂടെ ഈ ചുമതല വഹിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതമാണെന്ന് പറയുന്നെങ്കിൽ ദൈവം ബാഗി അവൻ കണക്കൊടുക്കാനും ബാധ്യസ്ഥനാണ്. അവൻ സഭയെ ശുശ്രൂഷിപ്പാൻ അവൻ കടമ്പെട്ടവരാണ്. വാസ്തവത്തിൽ സഭയുടെ മൂപ്പന്മാരുടെ ഈ ഇടയന്മാരുടെ ജോലി ആടിനെ മേയ്ക്കാനും അറിയത്തില്ല, തീറ്റാനും അറിയത്തില്ല. തീറ്റ കൊടുക്കാൻ അറിയാത്തവരെങ്ങനെ ആടിന്റെ ഇടയനായിട്ട് എങ്ങനെ തുടരാനായിട്ട് കഴിയും? വളരെ ദുഃഖകരമായ ഒരു സ്ഥിതി വിശേഷമാണ്. ആടുകളുടെ കഷ്ടകാലമെന്ന് ഓർത്താൽ മതി. എന്നാൽ ഇത് ചിന്തിക്കുമ്പോൾ ഒരു ചിന്ത എന്നെ ഭരിച്ചു. ബ്രദർ ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ തന്നെ അങ്ങ് പറയാം. ഇടയന്മാര് തിരുവചനത്തിൽ ആണുങ്ങളാണല്ലോ. അതെ അതെ, സ്ത്രീകളെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സഭയുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ കുറിച്ച് ബൈബിൾ അനുവാദം കൊടുക്കുന്നില്ല. അപ്പൊ സ്ത്രീകൾക്ക് ഇത് കിട്ടത്തില്ലേ? ന്യായമായ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഉദിച്ചു. ഓക്കെ, തിരുവചനത്തെ ഞാൻ പരിശോധിച്ചു. ഞാൻ പഠിച്ച വേദഭാഗങ്ങൾ തന്നെ എന്റെ മനസ്സിൽ വന്നു. ഉത്തമഗീത 1 നിർത്താട്ടെ. ശൂന്യമിയൊരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് പറയുന്നത് നമുക്ക് മറ്റൊരു വേദഭാഗത്തോട് ചേർത്തൊന്ന് ചിന്തിക്കുമ്പോൾ സഹോദരിമാരുടെ ദൗത്യത്തെയും നമുക്കിവിടെ കാണുമ്പോൾ സഹോദരിമാർക്ക് ഈ കിരീടം കിട്ടുമോ എന്ന് അവർ തന്നെ വിരിച്ചാൽ മതി. ഉത്തമഗീത 1 8 വാക്യത്തിൽ അവളുടെ ദൗത്യത്തെക്കുറിച്ച് ഓർപ്പിക്കുക. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽ ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാം. ഇടയന്മാരുടെ കൂടാരം സ്ഥലസഭയാണ്. ഓക്കെ, നിന്റെ അവൾ ചില ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ മറുപടിയാ, നിനക്കത് അറിയത്തില്ലേ, നീ ഇത് അറിയേണ്ടതായിരുന്നു, നീ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇടയന്മാരുടെ കൂടാരങ്ങൾക്ക് അരികിൽ ചെല്ലണം. ഇടയന്മാരുടെ കൂടാരങ്ങൾക്ക് അരികിൽ ചെല്ലേണ്ടി എങ്ങനെ, ആടുകളുടെ കാൽ ചുവട് തുടർന്നാ മതി. തന്റെ ആടുകൾ ഈ ലോകത്തിൽ ചില പാദങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ഇംപ്രഷൻ. നീ അത് പിൻഗമിച്ചാൽ ഇടയന്മാരുടെ കൂടാരങ്ങൾക്ക് അരികിൽ ചെല്ലും. നീ അവിടെ ചെന്നാൽ ഇനിയും ചെയ്യേണ്ടത് നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. അതാരെ കുറിച്ചാണ്? തീത്തോസ് എടുത്താട്ടെ. തീത്തോസിന്റെ ലേഖനം 2 3-5 വാക്യം വായിക്കാം. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. അടുത്ത ഭാഗം നോക്കട്ടെ. യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുന്നേ. വൃദ്ധമാരെ യൗവനക്കാരെ പ്രബോധിപ്പിക്കുകയാണ്, യൗവനക്കാരത്തെ സ്ത്രീകളെ. ഓക്കെ, ചെറുപ്പക്കാരായ സഹോദരിമാരെ ആരാ പഠിപ്പിക്കേണ്ടത്? പക്വതയും പ്രായമുള്ള സഹോദരിമാർ ഇവരെ പഠിപ്പിക്കാൻ കടമ്പെട്ടവരാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഇന്നത്തെ ലോകത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയേ, ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും പാതിവൃത്തമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ഭർത്താവിനെ കീഴ്പ്പെടുന്നവരും ആയിരിക്കാനായിട്ട് അവരെ ശീലിപ്പിച്ചെടുക്കണം. അത് അവരുടെ ജോലിയാണ്. പക്വതയും പ്രായവുമുള്ളതായിരിക്കുന്ന സ്ത്രീ ജനങ്ങൾ അല്ലാതെ അവിടെ പുരുഷന്മാർ എന്നല്ല ഇവരെ പഠിപ്പിക്കേണ്ടത്. അവിടെയുള്ള മാതാക്കളും അവിടെയുള്ള സഹോദരിമാരും നീ ഇടയന്മാരുടെ കൂടാരങ്ങൾക്ക് അരികിൽ ചെന്ന് നിന്റെ കുഞ്ഞാടുകളെ പാലിക്കുക. സഹോദരിമാരുടെ വലിയൊരു ദൗത്യമാണ്, ഇളയ സഹോദരിമാർ വീട്ടുകാരെ നോക്കുന്നവരായിരിക്കണം, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടും, ഭർത്തൃപ്രിയമാരായിരിക്കണം, പുത്രപ്രിയമാരായിരിക്കണം. ഒരു സ്ത്രീക്ക് കർത്താവ് കൊടുത്ത ദൗത്യങ്ങൾ മുഴുവൻ നിർവഹിക്കും ഈ പദങ്ങൾ അവൾ പ്രായോഗികമാക്കുമ്പോൾ. വലിയ ഉത്തരവാദിത്വമാണ് അവർക്കും ദൈവത്തിന്റെ വചനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവര് അവരുടെ കുഞ്ഞാടുകളെ പാലിക്കുകയാണ്. ആടുകളെ പാലിക്കുമ്പോൾ ഇടയശ്രേഷ്ഠം പ്രത്യക്ഷനാകുമ്പോൾ ഇവർക്കും കിരീടം കിട്ടത്തില്ലെന്ന് ആരറിഞ്ഞു? ആ ശുശ്രൂഷയ്ക്ക് വിശ്വസ്തനായ ദൈവം കൊടുക്കുമെന്നാണ് ഞാനും കരുതുന്നത്. അങ്ങനെ നമ്മള് ഏതാണ്ട് 5 കിരീടങ്ങളെ കുറിച്ച് വായിച്ചു. നമ്മളെ ആലോചിച്ച് നോക്കുക, രാജകീയ കിരീടധാരണ ദിവസം പ്രതിവേഗ വിശുദ്ധന്മാർ കിരീടങ്ങൾ മേടിക്കുമ്പോൾ, ഞാൻ പണ്ടൊരിക്കല് ഒരു ടേപ്പിൽ ഒരു പ്രസംഗം കേട്ട പോലെ, വെളിപാട് പുസ്തകം 4 വരുമ്പോൾ, 4 ആ ഭാഗം കൂടി ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. പ്രതിഫലങ്ങൾ അവർ പ്രാപിച്ചു. ഈ ഭൂമിയിൽ നിന്നൊന്നും നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നമ്മുടെ
നമ്മുടെ വാസ്തവത്തിൽ പ്രതിഫലങ്ങൾ പ്രവൃത്തികൾ മാത്രം അപ്പുറത്ത് വന്ന ആ പ്രതിവൃത്തികൾ പ്രതിഫലമായിട്ട് തീർന്ന ശേഷം ആ പ്രതിഫലങ്ങൾ കിരീടങ്ങൾ കർത്താവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എല്ലാ മഹത്വത്തിനും അവൻ മാത്രം യോഗ്യെന്ന് അവർ മനസ്സിലാക്കി അവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുമ്പോൾ അവനോടൊരു നന്ദി പ്രകടനമായിട്ട് അവർക്ക് ചെയ്യാനുള്ളൊരു കാര്യം രണ്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11 വാക്യം വായിച്ചേ. ആ നന്ദി പ്രകടനമാണ് വായിക്കുന്നത് കർത്താവ്. വെളിപാട് ദിവസം 4:11 ഈ പ്രതിഫലങ്ങൾ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. അവരുടെ പ്രവൃത്തികൾ പ്രതിഫലത്തിന്റെ പ്രവൃത്തികൾ പ്രതിഫലമായി മാറി കിരീടങ്ങൾ അവരുടെ ശിരസിൽ വെച്ച് കഴിഞ്ഞു. ആ കർത്താവിനെ മുഖത്തോട്ട് നോക്കി അവർക്ക് പിന്നെ കൊടുക്കാൻ വേറെ ഒന്നുമില്ല. അവർക്ക് കിട്ടിയ പ്രതിഫലങ്ങളെ അവൻ്റെ കാൽക്കൽ അവർ വീണ് നമസ്കരിക്കുമ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ ഓർപ്പിച്ചു, അനേകർ കുനിഞ്ഞ് ആ കിരീടങ്ങളിടുമ്പോൾ അനേകർ നൂറുന്ന് തന്നെ നിൽക്കും, കുനിയാൻ ചിരസിലൊന്നുമില്ല. അവർക്ക് കൊടുക്കാനൊന്നും കർത്താവിൻ്റെ കയ്യിലില്ല. അവർ നിവർന്ന് നിൽക്കുകയല്ലാതെ കുനിയാൻ അവർക്ക് നിവൃത്തിയില്ല. എന്നാൽ അനേക ഭക്തന്മാർ അവിടെയും തങ്ങൾക്ക് ലഭിച്ച ഈ പ്രതിഫലങ്ങൾ നിന്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ് അവന്റെ സന്നിധിയിൽ വീണ് ആ കിരീടങ്ങൾ ഇടുമ്പോൾ പാദപീഠത്തിലെല്ലാം ലജ്ജിതരായി നിൽക്കുകയുള്ളൂ. അവർക്ക് ഇത് തിരിച്ചെടുക്കാൻ തിരിച്ചു കിട്ടുന്നില്ലെന്നുള്ളതല്ല അർത്ഥം, അവരുടെ കർത്താവിനെ വീണ് ആരാധിക്കുവാൻ അവർക്ക് കൊടുക്കുവാൻ വാസ്തവത്തിൽ അതുള്ളപ്പോൾ നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ വലിയ പ്രമാണികളെ കാണാൻ പോകുമ്പോൾ വാഴക്കുലയൊക്കെ എടുത്തോണ്ട് പോകും, ആ വലിയ രാജാക്കന്മാരൊക്കെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ കൊണ്ടുപോകും. സ്വർഗത്തിൽ അവനെ കാണാൻ നമ്മൾ പോവുകയാണ്, വല്ലതും കാണുമോ നമ്മുടെ കയ്യിൽ? വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നുമില്ലാത്തവരായി ലജ്ജിതരായി തീരും. ഒരു ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷന് പോലും ക്ഷണം കിട്ടുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് ആ ക്ഷണം കൈക്കൊണ്ട് ഇപ്പോൾ ഒരു വിവാഹമാണെങ്കിൽ ആ സമയത്ത് ചെല്ലുമ്പോൾ ഒരു പാരിതോഷികം, ഒരു സമ്മാനം, ഒരു പ്രസന്റേഷൻ. തീർച്ചയായിട്ടും പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അതുപോലെ തന്നെ സ്ഥലം സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്, ബിഷപ്സ്, ഒരേ ശുശ്രൂഷകളിൽ ഒരേ സ്ഥാനങ്ങളിലുള്ളവരുടെ വിവിധ പേരുകളാണത്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ. അതുപോലെ ഓരോ സഭയിലെ ഓരോ വിശ്വാസികളും, അതുമാത്രമല്ല പക്വതയും പ്രായവുമുള്ളതായിരിക്കുന്ന പ്രായമുള്ള സഹോദരിമാരായിരിക്കുന്നവരുടെ ഘനതരമായ ഉത്തരവാദിത്വങ്ങളും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്ര വിശ്വസ്തത പാലിക്കുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? നമ്മുടെ ഹൃദയങ്ങളോട് തന്നെ ചോദിക്കാം, ഞാൻ എന്തുമാത്രം ഈ വിഷയത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, വിശ്വസ്തയായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നമുക്ക് തരുന്ന കിരീടങ്ങൾ, നമുക്ക് ലഭിക്കുന്നതായ പ്രതിഫലങ്ങളുടെ അളവ് എത്രമാത്രമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുവാൻ ഈ പ്രോഗ്രാം മുഖാന്തരം, ദൈവവചനത്തിൻ്റെ പ്രകാശനം മുഖാന്തരം ദൈവം നമുക്ക് സംഗതിയാക്കിയെങ്കിൽ ആടുകളെ പോറ്റി പുലർത്തുക, തീറ്റിപ്പോറ്റുക, ശരിയായ നിലയിൽ അവരെ നടത്തുക എന്നുള്ള വലിയ ശുശ്രൂഷ ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുവാൻ, അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുവാൻ, അതൊരു സ്ഥാനമല്ല ശുശ്രൂഷയാണ്, ഞാൻ കർത്താവിന് കണക്ക് വ്യക്തിപരമായിട്ട് കൊടുക്കേണ്ടി വരും, എൻ്റെ അടുത്ത് വേറെ ആരും എനിക്കും ദൈവത്തിനുമെതിരെ അല്ലെങ്കിൽ ഇടയിൽ ആരും ഉണ്ടായിരിക്കില്ല, ഞാൻ തന്നെ ആ കണക്ക് കൊടുക്കണം എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഗൗരവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷകളെ പുനഃപരിശോധിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ആ ശുശ്രൂഷകൾ തുടരുവാൻ ദൈവം കൂടുതൽ ഊർജം നൽകട്ടെ, വചന വെളിച്ചം നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ വെളിച്ചം തന്ന, വിശദീകരണം തന്ന ബഹുമാനപ്പെട്ട ജോൺ പി തോമസ് സാറിന് ഞങ്ങളുടെ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന സംഭവങ്ങളുടെ തുടർക്കഥയായി തീർന്നിരിക്കുന്നു. സംശയമില്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അഴിമതി, യുദ്ധം, ആക്രമണങ്ങൾ, ആയുധ മത്സരം, അന്തരീക്ഷ മലിനീകരണം, സ്വഭാവ മലിനീകരണം, നിയമനിഷേധം, ഭീകര പ്രവർത്തനം, ഇങ്ങനെ നമ്മെ നിരാശപ്പെടുത്തുന്ന പട്ടിക നീളുകയാണ്. ഇതിനൊക്കെ എവിടെയാണ് ഉത്തരം? കുരുന്നു ഹൃദയങ്ങളിലും ഉയരുന്ന ചോദ്യമാണിത്. ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD, അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD, അന്ത്യനാഴിക,
ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ ടി വി പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പറയുന്നു, കോട്ടയം 11. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.